നമസ്കാരം പ്രവാസ ജീവിതത്തിൽ ഒരു ഉപജീവന മാർഗം തേടിപ്പോയി അവിടെ അകപ്പെട്ടു പോയതിനു ശേഷം അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വരുമെന്ന് പോലും ചിന്തിച്ച് അവിടെ തന്നെ തൻ്റെ മരണമാകുമെന്ന് വരെ ചിന്തിച്ച ഒരാളുടെ ജീവിതകഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രാജു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പോകുന്നത് മുപ്പത് വർഷക്കാലം പ്രവാസ ജീവിതം അതിനു ശേഷം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രാജു തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒരിക്കലും തിരിച്ചെത്താൻ സാധിക്കില്ല എന്ന് തന്നെ രാജു നിശ്ചയിച്ചിരുന്ന ദിവസങ്ങൾ മരണം അവിടെ തന്നെ എന്ന് മനസ്സിൽ കുറിച്ചിരുന്ന രാജുവിൻ്റെ നിമിഷങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ രാജുവിന് സംഭവിച്ചത് എന്താണ് രാജുവിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ഉപജീവന മാർഗം തേടിയാണ് രാജു ഒമാനിലേക്ക് എത്തുന്നത് അവിടെ എത്തിയതിനു ശേഷം ജീവിതം വിചാരിച്ചതുപോലെ തന്നെ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ആയിരുന്നു രാജു അതിനുശേഷം ആ കമ്പനിയിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒരു വെൽഡർ ജോലിക്ക് പ്രവേശിക്കേണ്ടി വന്നു അതിനുശേഷം ജീവിതം നന്നായി പൊയ്ക്കൊണ്ടിരുന്നു മക്കളുടെ പഠനം അതുപോലെ തന്നെ പല കാര്യങ്ങളും നാട്ടിലേക്ക് പൈസ അയച്ചുകൊണ്ടിരുന്നു എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം രാജു തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് എല്ലാം അവസാനിപ്പിച്ച് അവിടുത്തെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം രാജുവിന് മനസ്സിലാകുന്നത് ആ കമ്പനി രാജുവിന് ശമ്പളം കൊടുക്കാൻ തയ്യാറായില്ല ഇതുവരെയുള്ള ചില കുറച്ച് കുറച്ച് പൈസകൾ മാത്രമാണ് രാജുവിന് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇത്രയും രണ്ട് വർഷക്കാലം താൻ അവിടെ കഷ്ടപ്പെട്ട പൈസ രാജുവിന് കൊടുക്കാൻ കമ്പനി തയ്യാറാവുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഇയാൾക്കറിഞ്ഞുകൂടാ ദുസ്സഖനമായ ജീവിതം തള്ളി മുമ്പിലേക്ക് വിടുകയാണ് ജോലിയില്ല അതുപോലെ തന്നെ ശമ്പളമില്ലാത്ത കമ്പനി നഷ്ടത്തിലായെന്നുള്ള രീതിയിൽ രാജുവിനെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നിന്നപ്പോഴാണ് രാജുവിൻ്റെ വിസ്തയുടെ കാലാവധിയും കഴിയുകയാണ് ഒമാനിൽ ആരും പരിചയമില്ലാത്ത രാജു എന്ത് ഒരു ഒരു നേരത്തെ ആഹാരത്തിന് പോലും അലഞ്ഞു എന്നാൽ ഇതിനിടയിൽ തന്നെ വിസ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കാലാവധി പുതുക്കുന്നതിന് വേണ്ടിയിട്ട് രാജു ഒരുപാട് സഞ്ചരിച്ചു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദുസ്സഹനമായിരുന്നു ഈ വിസ പുതുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ രാജു നിരാശനവിടെ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഒമാനിൽ പല പ്രദേശങ്ങളിലും രാജു സഞ്ചരിച്ചു ഈ നാട്ടിൽ തന്നെയായിരിക്കും തൻ്റെ മരണമെന്നും തൻ്റെ ഉറ്റവരെ ഒരു നോക്ക് കാണാൻ സാധിക്കില്ല എന്നും രാജു മനസ്സിൽ നിശ്ചയിച്ചു എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇന്ത്യൻ എംബസി വഴി രാജു നാട്ടിലേക്ക് എത്തിയത് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടി ഒമാനിൽ ഒരു ദുസ്സഹമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന രാജുവിനെ അവിടെയുള്ള ഇന്ത്യൻ എംബസിക്കാർ കണ്ടെത്തുകയും അതിനുശേഷം രാജുവിനെ നാട്ടിലെത്തിക്കുകയുമാണ് ചെയ്തത് ഇന്നും നാട്ടിലെത്തിയ രാജുവിന് തിരുവനന്തപുരം സ്വദേശിയായ രാജുവിന് ഇന്നും നാട്ടിലെത്തിയെങ്കിലും ആ ഞെട്ടൽ ഇതുവരെയും രാജുവിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഇനിയുള്ള ജീവിതമെങ്കിലും സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് രാജു ആഗ്രഹിക്കുന്നുണ്ട് ഇതിനിടയിൽ ഒമാനിലായിരുന്ന സമയത്തിൽ തന്നെ തൻ്റെ മക്കളുടെ വിവാഹം കഴിയുകയുണ്ടായി അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ രാജു ഒരുപാട് നിരാശനായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇനി ഉറ്റവരെ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച രാജുവിൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ് ഇന്ത്യൻ എംബസിക്കാർ വഴി രാജുവിനെ നാട്ടിലേക്ക് എത്തിച്ചത് ഇതുപോലെ പല കമ്പനികളുടെയും ജോലി വാഗ്ദാന പ്രകാരം വിദേശത്തെത്തി ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് യുവജനങ്ങളും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആൾക്കാരുമുണ്ട് ഇതുപോലെ ഒരു കമ്പനി പൈസ കൊടുക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് നിൽക്കുമ്പോൾ തിരിച്ചു വരാൻ പോലും സാധ്യതയില്ലാതെ അവ അവസ്ഥയിൽ നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട് രാജു എന്ന വ്യക്തി ഇന്ന് തിരിച്ചെത്തിയതെങ്കിൽ അയാൾ ഒരു ഓർപ്പെടുത്തൽ മാത്രമാണ് ഇനി എത്ര പേരുണ്ട് ഇതുപോലെ ആൾക്കാർ അറിയാതെ മരിച്ചു മരിച്ചുവന്ന് സ്വന്തം വീട്ടുകാർ പോലും വിധിയെഴുതിയ എത്ര പേരുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്